ബ്ലോഗ്സ് അപ്പൊ ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. ബ്യൂട്ടി ടിപ്പ്, ഒരു ബ്യൂട്ടി ടിപ്പായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് വന്നിട്ടുള്ളത്. നമ്മുടെ കണ്ണിന്റെ അടിയിലുള്ള കരിവാളിപ്പ് മാറാനും നമ്മുടെ ഫേസിലുള്ള പിമ്പിൾസ് ഒക്കെ മാറിയിട്ടുള്ള കറുത്ത കലകളൊക്കെ ഉണ്ടല്ലോ, അത് പെട്ടെന്ന് മാറ്റാനുമുള്ള ഒരു ട്രിക്ക് ആയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. നിങ്ങളുടെ വീട്ടിൽ കുക്കുംബർ ഉണ്ടോ? കുക്കുംബർ ഉണ്ടെങ്കിൽ ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ടിപ്പിന്റെ പേരാണ് കുക്കുംബർ ഐസ് ക്യൂബ് ടോണർ. അപ്പൊ നമ്മള് സാധാരണ നമ്മുടെ വീട്ടിൽ ഐസ് ക്യൂബ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മുഖത്തൊക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്യാറുണ്ടല്ലേ, ഐസ് ക്യൂബ് ചുമ്മാ ഇങ്ങനെ എടുത്തിട്ട് നമ്മളൊന്ന് അപ്ലൈ ചെയ്യാറുണ്ട്. നമ്മൾ പുറത്തൊക്കെ പോയി വന്നാണെങ്കിൽ, വെയിലത്തൊക്കെ പോയി വന്നാണെങ്കിൽ നമ്മൾ ഐസ് ക്യൂബ് ഒക്കെ ഇട്ടിട്ട് ഒന്ന് മുഖത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യാറുണ്ട്. കുക്കുംബർ നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ശരിക്കും പറഞ്ഞാൽ കുക്കുംബർ ഒരു നല്ല മോയ്സ്ചറൈസർ കൂടിയാണ്. നമ്മുടെ മുഖത്തൊക്കെ അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പൊ ഈ കുക്കുംബർ നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്താൽ നമ്മുടെ സ്കിന്നിന് ഉണ്ടാവുന്ന മാറ്റം എന്തൊക്കെയാന്ന് വെച്ചാല്, സ്കിന്ന് നന്നായിട്ട് ഗ്ലോ ചെയ്യും, അതായത് നല്ല റെഡിഷ് കളറാവും. അതാണ് ഇതിന്റെ മെയിൻ പ്രത്യേകത. എന്താന്ന് വെച്ചാല് നമ്മൾ ഈ ഐസ് ക്യൂബ് ഇട്ടിട്ട് നമ്മൾ മുഖത്ത് റബ്ബ് ചെയ്യുകയാണെങ്കിൽ, ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്, ആ ഐസ് ക്യൂബ് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, നമ്മളെ മുഖത്ത് റബ്ബ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേസ്, നമ്മുടെ ചീക്സ് നന്നായിട്ട് റെഡിഷ് കളറാവും. ചിലവരൊക്കെ റോസ് പൗഡർ പിന്നെ അങ്ങനത്തെ മേക്കപ്പ് സാധനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ റെഡിഷ് ഒക്കെ ആക്കാറുണ്ട് അല്ലേ. പക്ഷെ അതിനൊന്നും വേണ്ട, അതിന്റെ ഒരു യാതൊരു ആവശ്യവും ഇവിടെ വരുന്നില്ല. നമ്മുടെ ഈ കുക്കുംബർ ഐസ് ക്യൂബ് ടോണർ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ മുഖം നന്നായിട്ട് റെഡിഷ് ആക്കാൻ വേണ്ടി പറ്റും. നമ്മുടെ സ്കിന്നിലുള്ള ഡാർക്ക് സ്പോട്സ് ഉണ്ടല്ലോ, അതൊക്കെ പെട്ടെന്ന് മാറ്റാൻ വേണ്ടി സാധിക്കും. അപ്പോ കുക്കുംബർ ഐസ് ക്യൂബ് ടോണർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പൊ നമുക്ക് കുക്കുംബർ ടോണർ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം വേണ്ടത് കുക്കുംബർ ആണ്. ഞാനിവിടെ ഒരു പകുതി കുക്കുംബർ ആണ് എടുത്തിട്ടുള്ളത്. നമുക്ക് മിക്സിന്റെ ജാറിലോട്ട് ഇത് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ട് വരാം. അപ്പൊ നമ്മളിതാ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഒരു തുള്ളി പോലും വെള്ളം ഇതിൽ യൂസ് ചെയ്തിട്ടില്ല. അപ്പൊ ഇത് നമുക്കിനി ഒരു ബൗളിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇത് മുഴുവൻ ആ കുക്കുംബറിന്റെ ജ്യൂസാണ്. ഞാൻ ഒരു തുള്ളി പോലും വെള്ളം ഇതിനകത്ത് ചേർത്തിട്ടില്ല. വെള്ളം ചേർക്കാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ അടിച്ചു കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 3 സ്പൂൺ റോസ് വാട്ടർ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, 3 സ്പൂൺ റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് ഹണിയാണ്. ഹണി ഞാനൊരു ഒരു 1 സ്പൂൺ ഹണിയാണ് ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതാ, ഇനി നമുക്ക് ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഈ ജ്യൂസ് ഒന്ന് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ കട്ടയാക്കാൻ വേണ്ടിയിട്ട്, ഇത് നമുക്ക് ക്യൂബ്സ് ആക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഐസ് ക്യൂബർ എടുക്കാം. ഇത് നമുക്ക് ഓരോന്നായിട്ട് ഇനി ഒഴിച്ചു കൊടുക്കാം. എല്ലാത്തിലും ഫില്ലാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ആവുന്നത് വരെ ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഇത് കട്ട് ആവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ജസ്റ്റ് ഇതൊന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ബബിൾസ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പം നമുക്കിതൊന്ന് ഫ്രീസറിലേക്ക് വെക്കാം. അപ്പം നമ്മുടെ ഐസ് ക്യൂബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നല്ല
കട്ടിയായിട്ടുണ്ട്. അപ്പം നമുക്കൊരു ബൗളിലേക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കാം. അപ്പം നമ്മുടെ കുക്കുംബർ ഐസ് ക്യൂബ് റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് മുഖത്ത് ഇത് അപ്ലൈ ചെയ്യാം. ഇതാ ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. അപ്പം നിങ്ങളിത് രാത്രി ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ്. ഇങ്ങനെ കണ്ണിൻ്റെ അടിയിലൊക്കെ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം ഇങ്ങനെയാണിത് അപ്ലൈ ചെയ്യേണ്ടത്. ഇങ്ങനെ സർക്കുലർ മോഷനിൽ വേണം നിങ്ങൾ ചെയ്യാൻ വേണ്ടി. നിങ്ങൾക്കിത് ചുണ്ടിലൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ വേണം ഇത് ചെയ്യാൻ വേണ്ടി. നെക്കിലൊക്കെ ഇങ്ങനെ ചെയ്യാം. അപ്പൊ നിങ്ങളെ ഈ ചീക്സ് ഒക്കെ ഇങ്ങനെ നല്ല റെഡിഷ് കളറാവും. അപ്പൊ ഇത് നമ്മുടെ കരിവാളിപ്പ് മാറാനും നമ്മുടെ ഈ പിമ്പിൾസിന്റെ ആ ഒരു കറുത്ത പാടൊക്കെ ഉണ്ടാവില്ലേ, പിമ്പിൾസ് മാറിയാലുള്ള ഒരു കറുത്ത പാട്, കലകളൊക്കെ ഇത് വെച്ചിട്ട് ഇങ്ങനെ സ്മൂത്തൺ ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് മാറും. അപ്പൊ നിങ്ങളിത് നൈറ്റിൽ കിടക്കുന്നതിന് മുമ്പ് ഇത് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങളൊരു 10 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്കിത് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഇത് നിങ്ങൾ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കിപ്പോൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടാണ് നിങ്ങൾ കിടക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അലോവേറ ജെല്ലൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പം ഇത് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, വളരെ എളുപ്പത്തിലാക്കാൻ പറ്റുന്നതാണ്. അപ്പൊ കണ്ടില്ലേ, ഇങ്ങനെയാണ് കുക്കുംബർ ഐസ് ക്യൂബ് ടോണർ ഉണ്ടാക്കുക. ഇത് നിങ്ങൾ ആക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ടൈമിൽ അതെടുത്തിട്ട് മുഖത്ത് റബ് ചെയ്താൽ മതി. നിങ്ങൾ ഇത് ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും. ഇത് നിങ്ങൾക്ക് വീക്ക്ലി ട്വൈസ് ആയിട്ട് യൂസ് ചെയ്യാം, ഡെയിലി യൂസ് ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് രാത്രി കിടക്കുമ്പോൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. അത് കഴിഞ്ഞിട്ട് ഒരു മോയ്സ്ചറൈസർ കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വ്ലോഗായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ടാറ്റാ.